അപ്പൊ ഹലോ ഗായ്സ്, എല്ലാവർക്കും എഫ് ടി വ്ളോഗിന്റെ പുതിയ വീഡിയോയിട്ട് വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ പിക്കിൾ സീരീസിന്റെ മൂന്നാമത്തെ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അച്ചാറാണ്. അതിന്റെ പേരാണ് മാങ്ങ മുളക് അച്ചാർ. അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാണ് എന്നാണ് ഇതിന് പറയുന്ന പേര്. അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അമ്മ, എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്? മാങ്ങ. പിന്നെ വേണ്ട എന്താ? ഉപ്പ് വേണം. ഉപ്പ്. ഉലുവ വേണം. ഉലുവ. കടുക് വേണം. കടുക്. ഉഴുന്ന് വേണം. ഉഴുന്ന്. കായം വേണം. കായം. മഞ്ഞപ്പൊടി. ഓക്കെ. മുളക് പൊടി. കാശ്മീരി ചില്ലി. നല്ലെണ്ണ. പച്ചമുളക്. കറിവേപ്പില. ഇത്രയും വേണം. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഉമ്മാണ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പം ആദ്യം എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? ആദ്യമേ ചെയ്യുന്നത് ഈ മാങ്ങ എടുത്ത് ഇതിന്റെ തൊലി എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ട് കഴുകി കഷ്ണങ്ങളാക്കുക. അതാണ് ആദ്യമേ വേണ്ടത്. തൊലി ഇട്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും അതിന് കയ്പുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തേ ഇഷ്ടപ്പെടും. അപ്പം തൊലി ഇടാതിരിക്കുവാണെങ്കിൽ നമുക്ക് കയ്പുണ്ടാകത്തില്ല. അല്ലെങ്കിൽ തൊലി ഇടുവാണെങ്കിൽ ആ കയ്പോട് കൂടിയ ഉള്ള അച്ചാറിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. കഴുകിയ മാങ്ങ അതിന്റെ ഞെട്ട് കളഞ്ഞ് നന്നായിട്ട് തൊലി കളയുക. പുറം തൊലി കളയുക. മാങ്ങ വൃത്തിയായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മുറിക്കുക. വലുതായിട്ടാണ് മുറിച്ചിടുന്നത്? അല്ല അല്ല, കഷ്ണങ്ങളാണ്. ആദ്യമേ വലുതായിട്ട് മുറിച്ചെടുക്കും. ഇതിന് ഈ സമയത്ത് നമ്മള് ചെറുതായിട്ട് മുറിച്ചിട്ട് ഉപ്പും നമ്മുടെ മുളകും പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ആ പച്ചമാങ്ങ തിന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. അതാണ് ഇപ്പൊ നമുക്കിനി വരാൻ പോകുന്നത് മാങ്ങ സീസണാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പൊതുവെ മാങ്ങ അച്ചാർ ഇവിടെ പ്രിയമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ചെറുതാവണ്ട, ഒത്തിരി വലുതാവണ്ട. അമ്മ ഒരു മാങ്ങയുടെ കണക്കല്ലേ ചെയ്യുന്നത്? അതെ അതെ അതെ. ഒരു വലിയ മാങ്ങ. അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? നല്ലെണ്ണ ഇട്ട് മാങ്ങ വഴറ്റാൻ പോകുക. വഴറ്റാൻ പോകണം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ചട്ടി വേണം. അപ്പൊ ചട്ടിയിൽ നമ്മൾ ഇനി അടുത്തത് മാങ്ങ വഴറ്റാൻ പോവാണ്. അപ്പൊ അതിനാവശ്യം നല്ലെണ്ണ, വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണ. ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലെണ്ണ വേണം തന്നെ വേണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കുത്തൽ, ചെറിയൊരു കുത്തൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു അച്ചാറിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ മാക്സിമം നല്ലെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പൊ നമുക്ക് വഴറ്റിട്ട് വരാം. നമ്മള് ഗ്യാസ് ഓൺ ആക്കി ഒരു ചട്ടി വെച്ചു. ഇനി ഞങ്ങള് മാങ്ങ വഴച്ചാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ഇതിന് ചട്ടി ചൂടാകണം. ചട്ടി ചൂടാകണം. ചട്ടി ചൂടായി കഴിഞ്ഞ ശേഷമേ നല്ലെണ്ണ ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പോകും. ആവിയായിട്ട് പോകാം. അപ്പൊ എത്ര സ്പൂൺ നല്ലെണ്ണ വേണ്ടി വരും? രണ്ട് സ്പൂൺ. രണ്ട് സ്പൂൺ ഒഴിക്കാൻ പോകാം. ഇതിപ്പോ സ്പൂണിലൊഴിച്ച് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇച്ചിരി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കുക്കിങ്ങിലും കാര്യങ്ങളൊക്കെ. അപ്പം ആ കണക്കൊക്കെ അമ്മയ്ക്ക് ഓൾറെഡി മനസ്സിലുണ്ട്. ഇങ്ങനെ കുപ്പീന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേണമെന്നുള്ളത് എല്ലാത്ത ഒരു കാണി ഞാൻ പറയുന്നത് രണ്ട് ടീസ്പൂൺ നല്ലെണ്ണയാണ് വേണ്ടത്. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടണം. കടുക് എത്ര സ്പൂൺ ആവാം സാർ? ഒരു സ്പൂൺ. ഒരൊറ്റ സ്പൂൺ കടുക്. കടുക് പൊട്ടാറായി. കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഉഴുന്ന് രണ്ട് സ്പൂൺ ഉഴുന്ന്. പിന്നെ ഒരു സ്പൂൺ ഉലുവ. ഒരു സ്പൂൺ ഉലുവ. രണ്ട് സ്പൂൺ ഉഴുന്ന്, ഒരു സ്പൂൺ ഉലുവ. പിന്നെ നെയ് കായ കഷ്ണം. ചെറിയൊരു കായ കഷ്ണം. കട്ടിക്കായാണ്. അത് നന്നായിട്ട് ചമക്കെ വറുക്കണം. ഉലുവായും പൊട്ടണം. നമ്മുടെ ഉഴുന്നും നന്നായിട്ട് ചമക്കെ വറുക്കണം. ഇതേപോലെ ചമക്കെ വറുക്കണം. ഇപ്പൊ ഗ്യാസ് ചെറുതായിട്ട് വയ്ക്കണം. പച്ചമുളക്.
പിന്നെ ഈ മാങ്ങ ഇതെല്ലാം സിമ്മിലിട്ട് വേണം ചെയ്യാൻ. ഇതെല്ലാം ഇട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് വഴക്കണം, നല്ല പോലെ വഴക്കണം. അപ്പൊ മാങ്ങയുടെ കളർ മാങ്ങുന്ന രീതിയിലാണ് ചൂടാക്കിയാൽ മതി അല്ലേ. മാങ്ങയ്ക്ക് അനുസരിച്ചുള്ള ഉപ്പ്. ഇത് എത്ര സ്പൂൺ ഉപ്പ് ഉണ്ടാവും? ഒരു ഒരു സ്പൂൺ തന്നെ. ഒരു സ്പൂൺ അല്ലേ. പിന്നെ നമുക്ക് ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഒന്ന് അര സ്പൂൺ. അപ്പോൾ ഒന്നര സ്പൂൺ മുളക് പൊടി. മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ. അതെ. പിന്നെ കാശ്മീരി, അത് നമ്മുടെ കടമെടുത്ത് കാണിക്കാമെന്നില്ല, അത്രേ ഉള്ളൂ. അരസ്പൂൺ മതി. അതൊക്കെ തന്നെ ഈ വെള്ളം ഒഴിക്കുവാണ്. പച്ചവെള്ളമാണ്? പച്ചവെള്ളം ഒഴിക്കുക. ഇത് നന്നായിട്ട് കുരുവി വരും. അപ്പം നമ്മുടെ അച്ചാർ റെഡി. ഇല്ല, ഉപ്പൊന്നും നോക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ കായം അലിഞ്ഞു വരുമോ? അലിഞ്ഞു തിളച്ചു വന്നത് കുറുകി ഒരു എന്തോ പറയുന്നത്, ചെറിയ കുഴമ്പ്, ചെറിയ കുഴമ്പ് രീതിയിൽ അത് വരും. മാങ്ങ നന്നായിട്ട് വെന്ത് വരും. പച്ചമുളക്, മാങ്ങ എല്ലാം ചേർന്ന് വരുമ്പോഴത്തേക്ക്. ഈ ഒരു മാങ്ങക്ക് എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം. ഉമ്മാണെന്ന് പറഞ്ഞ അർത്ഥം അച്ചാറെന്നാണോ? അതോ റെഡി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പം ഇത് കൂടാതെ ഇത് ദോശ, ഇഡ്ലി അങ്ങനെ കൂടെ കഴിക്കാം, അതും അല്ലെങ്കിൽ ചോറിന് കൂടെ കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മള് ഇങ്ങനെ മുളക് വണ, ബജ്ജി ഒക്കെ ഉണ്ടാകത്തില്ലേ, അപ്പൊ അതിന്റെ കൂടെ നമുക്കൊരു സൈഡായിട്ട് ഇത് യൂസ് ചെയ്യും. നല്ല മാണം ണ്ടെങ്കിൽ കുറുകി കുറുകി വന്നു തുടങ്ങി. നേരത്തെ ഇച്ചിരി വെള്ളപ്പരുവായിരുന്നെങ്കിലും ഇപ്പൊ നല്ല പോലെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിടണം, അപ്പൊ നല്ലൊരു മണം വരും. കണ്ടില്ല ആ ഒരു ഉമ്മലാക്കി വന്നാലേ കുറുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉപ്പെല്ലാം കറക്റ്റാ? ഉപ്പെല്ലാം കറക്റ്റാ. വേറൊരു പാത്രത്തിലേക്ക് പകർത്താൻ പോകുക. അങ്ങനെ നമ്മുടെ ഉമ്മാണ് റെഡി ആയിരിക്കുവാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കൂടിപ്പോയ ഒരു 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു അങ്ങനെ കുറെ ദിവസം നിൽക്കുന്നതല്ല, അത് പെട്ടെന്ന് യൂസ് ചെയ്യാവുന്ന ഒരു പെട്ടെന്ന് തീർക്കാവുന്ന ഒരു അച്ചാറാണ് ഇത്. ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ മുളക് കറി എന്നാണ് പൊതുവെ പറയാറ്. ഇത് ഞങ്ങളുടെ ഇതിൽ പറയുമ്പോൾ ഉമ്മാണ് എന്ന് പറയും. അങ്ങനെ ഉമ്മാണ് ടേസ്റ്റ് ചെയ്യാൻ പോകും. ആദ്യമേ ചെറിയൊരു മാങ്ങ കഷ്ണം എടുത്തു. അയ്യോ നല്ല രുചി. അത് ശരിയാ, അത് ഉപ്പും മുളകൊക്കെ ഉപ്പും മുളകൊക്കെ പിടിച്ചു വരുമ്പോ, സോറി വയന് വെള്ളം കൊണ്ടിരിക്ക, ഉപ്പും മുളകൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും സംഭവം വേറെ ലെവലായിരിക്കും. നമുക്ക് ഉണക്ക ചോറിന്റെ കൂട്ടത്തിൽ കുറച്ച് തന്നാ എന്നാ രസമായിരിക്കും. നല്ല കുത്തരി ചോറും അടിപൊളിയായിട്ടുണ്ട്. നല്ല കായത്തിന്റെ ടേസ്റ്റും മാങ്ങയുടെ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഇതെല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ കമന്റ് എല്ലാരും ഇടുക. അപ്പം ഇത് ഞങ്ങളുടെ പിക്കിൾ സീരീസിന്റെ 3rd അച്ചാറാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.